ലാലേട്ടനെ നായകനാക്കിക്കൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആറാട്ട്. ചിത്രത്തിൻ്റെ ഓരോ പോസ്റ്ററുകൾ ഇറങ്ങുമ്പോഴും വൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ചിത്രത്തിൻ്റെ എല്ലാ പോസ്റ്ററുകളും ഒറ്റയടിക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത്. നെയ്യാറ്റിങ്കര ഗോപൻ എന്ന കഥാപാത്രം ആയാണ് ചിത്രത്തിൽ ലാലേട്ടൻ എത്തുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഒരു നരസിംഹമോ അല്ലെങ്കിൽ ഒരു ആറാം തമ്പുരാനോ ദേവാസുരമോ ഇനി പിറക്കുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. അതായത് ലാലേട്ടൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെയൊരു കഥാപാത്രം ചെയ്യുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ പ്രേക്ഷകർക്ക് എന്തായാലും ഉണ്ടാകും, അത് തീർച്ചയാണ്. എന്നാൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നെയ്യാറ്റിങ്കര ഗോപൻ്റെ വില്ലനായി എത്തുന്നത് KGF വില്ലനാണ്. നമ്മൾ മലയാളികൾ ഏറ്റവും അധികം കളിയാക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയാണ് കന്നഡ ഫിലിം ഇൻഡസ്ട്രികൾ. മലയാളികൾ മാത്രമല്ല, ഒരുപാട് പേർ സിനിമയെ ആരാധിക്കുന്നവർ ഒരുപാട് പേർ കളിയാക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ സിനിമകളെല്ലാം ഇവിടെ നിന്ന് റീമേക്ക് എന്ന പേരിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വളരെ നല്ല രീതിയിൽ തന്നെ നശിപ്പിച്ച് കയ്യിൽ തരും. ഒരുപാട് സിനിമകൾ, ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിഗാർഡ് എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമ, ഒരുവിധം എല്ലാ സിനിമകളും ഇവിടെ നിന്ന് കൊണ്ടുപോകും, അതുപോലെ തന്നെ നശിപ്പിച്ച് കയ്യിൽ തരും. അങ്ങനെ ഒരുപാട് ട്രോളുകളും ഏറ്റുവാങ്ങിയ ഇൻഡസ്ട്രിയാണ്. അതായത് വളരെ വില കുറവാണ് നമുക്ക് മലയാളികൾക്ക് പൊതുവെ കന്നഡ ഇൻഡസ്ട്രിയോട്. എന്നാൽ എല്ലാവരും പുച്ഛിക്കുന്ന കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു ചിത്രം പിറക്കുകയാണ് KGF. ഓൾ ഓവർ ഇന്ത്യയിൽ ആ സിനിമ ഉണ്ടാക്കിയ ഓളം വളരെ വലുതായിരുന്നു. ആ സിനിമയിലെ നായകനായ യാസ് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിക്കഴിഞ്ഞു. മാത്രമല്ല ആ സിനിമയിലെ വില്ലൻ, അതായത് നായകനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വില്ലൻ ആയി അഭിനയിച്ച ആളാണ്. അതായത് ആ സിനിമയിൽ ഗരുഡ എന്ന വില്ലൻ കഥാപാത്രമായി അഭിനയിച്ച രാമരാജു, അതായത് അദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ല, നമ്മളെ എല്ലാവരെയും കോരി ധരിപ്പിക്കുകയാണ്. വെറുതെ ഒന്ന് അവിടെ നിന്നുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം അഭിനയം നമുക്ക് എന്താണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ വലിയ ഡയലോഗുകൾ, മാരക ഡയലോഗുകളൊന്നും ഇല്ലാതെ കുറച്ച് ഡയലോഗുകൾ കൊണ്ട് തന്നെ നമ്മളെയെല്ലാം കോരി ധരിപ്പിച്ച് ആ സിനിമയിൽ നായകനൊപ്പം തന്നെ കയ്യടി വാങ്ങിയ ആൾ തന്നെയാണ് അദ്ദേഹം, അതായത് രാമരാജു. അദ്ദേഹം യാസിൻ്റെ ബോഡിഗാർഡായിരുന്നു. ആ നായകൻ, ആ വില്ലൻ ആണ് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിൽ, അതായത് മലയാളം ഇൻഡസ്ട്രിയിൽ അത്രയും വലിയ പടത്തിൻ്റെ വില്ലനാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നമ്മളേറ്റവും അധികം ആരാധിക്കുന്ന മലയാളികൾ ഇന്ന് ഏറ്റവും അധികം ആരാധിക്കുന്ന ലാലേട്ടൻ്റെ തന്നെ ചിത്രത്തിലാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇത് ഈ പടത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഉദയകൃഷ്ണയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ആക്ഷനും കോമഡിയും ഒരുപോലെ കൊണ്ടുപോകുന്ന ചിത്രമായിരിക്കും ആറാട്ട് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ശ്രദ്ധാ ശ്രീനാഥാണ് നായിക. ഒരു IAS ഓഫീസറുടെ വേഷത്തിലായിരിക്കും എത്തുക. നെയ്യാറ്റിങ്കരയിൽ നിന്ന് പാലക്കാട്ടേക്ക് ഒരു ദൗത്യവുമായി പോകുന്ന ലാലേട്ടൻ്റെ, നെയ്യാറ്റിങ്കര ഗോപൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം. എന്തായാലും ഞാനടക്കമുള്ള ലാലേട്ടൻ ആരാധകർക്ക് ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷം തന്നെയാണ്. അതായത് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിൽ ഇത്രയും വലിയൊരു വില്ലൻ, വലിയൊരു വിജയ ചിത്രത്തിൻ്റെ ഭാഗമായ, അതിലെ നായകനോളം തന്നെ പ്രാധാന്യമുള്ള വില്ലനാണ് നമ്മുടെ മലയാള സിനിമയിൽ, അതായത് ആറാട്ട് എന്ന് പറയുന്ന ലാലേട്ടൻ്റെ, ലാലേട്ടൻ ആരാധകരും അതുപോലെ സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന സിനിമയിലേക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ സന്തോഷം മാത്രമല്ല, ഈ സിനിമയുടെ കാത്തിരിപ്പ് അത്രയും വലുതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.